മക്കളെ, അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കാലത്തിനു മുന്നേ കഴിവുകൾ സ്വായത്തമാക്കേണ്ട ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ഇനി ടീച്ചർ ഒരു കഥ പറയാം. പണ്ട് ഒരമ്മ തൻ്റെ മകനെ 1 കിലോ പഞ്ചസാര വാങ്ങുന്നതിനായി കടയിലേക്ക് വിട്ടു. മകൻ കടയിലെത്തി പഞ്ചസാര വാങ്ങി. പഞ്ചസാര വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവനൊരു തോന്നൽ, ഇച്ചിരി പഞ്ചസാര തിന്ന് വീട്ടിലേക്ക് നടക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ. അവൻ എന്ത് ചെയ്തെന്നോ, ആ പൊതിയിലേക്ക് വിരൽ കടത്തി ഒരോട്ടയുണ്ടാക്കി ഇച്ചിരി പഞ്ചസാര അവൻ്റെ കയ്യിലേക്കെടുത്ത് അവൻ വായിലേക്കിട്ട് ആടിപ്പാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ പഞ്ചസാരയും കാത്ത് വീട്ടിലിരിക്കുന്ന അമ്മ മകനെ കാത്തു കാത്തു മടുത്തു. അവൻ പഞ്ചസാരയും തിന്ന് തിന്ന് നടന്ന് വീടെത്താറായപ്പോൾ അവന് മനസ്സിലായി, ഇത്തിരി വൈകിപ്പോയിന്ന്. അവനെന്ത് ചെയ്തെന്നോ, ഇത്തിരി പഞ്ചസാരയും കൂടി പൊതിയിലുണ്ടായിരുന്നത് കയ്യിലേക്കിട്ട് വേഗം വായയിലാക്കി അതിവേഗം വീട്ടിലേക്കോടി. വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് പഞ്ചസാര പൊതി കൊടുത്തു. അമ്മ പൊതി കണ്ട ഉടനെ അമ്മ ചോദിച്ചു, മോനെ 1 കിലോ പഞ്ചസാരയാണോ ഇത്? മകൻ എന്ത് മറുപടിയാണ് പറഞ്ഞേന്നറിയോ, അമ്മേ അവസാനം ഞാൻ ഇത്രയും സ്പീഡിൽ ഓടിയത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്തിരി പഞ്ചസാരയെങ്കിലും കിട്ടിയത്. അല്ലെങ്കിൽ കാലി കവറുമായി ഞാൻ വന്നേനെ. ഇതൊരു തമാശ കഥയാണ്. ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും മാതാപിതാക്കളായാലും, കഴിവുകൾ ആർജിക്കേണ്ട ഒരവസ്ഥ ഇന്ന് കൂടിക്കൂടി വരികയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്ന കടമ്പയിലേക്ക് ഓടിയെത്തണമെങ്കിൽ അറിവ് കൂടിയേ തീരൂ. അതിനാൽ വിദ്യാർത്ഥികൾ അന്നന്നുള്ള പാഠഭാഗങ്ങൾ അന്നന്നു തന്നെ പഠിച്ചു തീർക്കാനായി ശ്രമിക്കണം. അതുപോലെ വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകർ സാങ്കേതിക വിദ്യകൾ മാക്സിമം ഉപയോഗപ്പെടുത്തി അറിവ് വർദ്ധിപ്പിച്ച് തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ കടമ വളരെ വലുതാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്വത്ത് സമ്പാദനം മാത്രമല്ല, ജീവിത മൂല്യങ്ങളും സന്മാർഗബോധവും പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് വലിയൊരു കടമയുണ്ട്. ഈ കടമകൾ നിറവേറ്റാനായി ഏത് മേഖലയിലുള്ളവരായാലും പഞ്ചസാര പൊതിഞ്ഞ് ഓടിയ കുഞ്ഞിനെ പോലെ അതിവേഗം ബഹുദൂരം ഓടേണ്ടിയിരിക്കുന്നു. എന്നാലേ അടുത്ത തലമുറയ്ക്ക് കൈമാറാനായി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടാകൂ. ഇതിനായി നമുക്ക് പരിശ്രമിക്കാം.